ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എമിറേറ്റ്സ് ഡ്രോ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ അതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പേരില്, ഇമെയിൽ ഐ ഡി, അതുപോലെ അഡ്രസ്, ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ അക്കൗണ്ടിലുള്ള കറക്ഷൻ ചെയ്യാന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എമിറേറ്റ്സ് ഡ്രോയുടെ സൈറ്റിലേക്ക് വന്നിട്ട് നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുകളിലുള്ള മൈ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡാഷ്ബോർഡിലേക്ക് വരിക. ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഭാഗം, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് മൈ പ്രൊഫൈൽ, നിങ്ങളെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയാണ് കറക്ഷൻ ചെയ്യേണ്ടത്. പിന്നെ ഒന്ന് പാസ്വേഡ് അപ്ഡേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഓൾഡ് പാസ്വേഡ് അടിക്കുക, പിന്നെ പുതിയതായിട്ട് കൊടുക്കേണ്ട പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് പാസ്വേഡ് കൊടുത്താൽ നിങ്ങളെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മാനേജ് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക, അതുപോലെ ബ്രേക്ക് എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് മാറി നിൽക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മൈ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇമെയിൽ ഐ ഡി. നിങ്ങൾ ഇമെയിൽ ഐ ഡി തെറ്റാണെങ്കിൽ നിങ്ങൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്ന് കസ്റ്റമർ സർവീസിലേക്ക് വിളിക്കുക, എന്നിട്ട് അവരോട് ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ അവര് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങളെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, നിങ്ങൾ ഐ ഡി പ്രൂഫിലുള്ള കൃത്യമായിട്ടുള്ള നെയിം കൊടുത്തതിൽ എന്തെങ്കിലും ഒരു പെശക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അവരെ വിളിച്ചിട്ട് ചേഞ്ച് ചെയ്യണം. അതുപോലെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നിങ്ങൾ അവരെ സൈഡിൽ നിന്ന് സപ്പോർട്ട് നേടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാത്ത മറ്റെല്ലാ ഓപ്ഷനും ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിലും, അതുപോലെ ഫോൺ നമ്പർ, റെസിഡൻഷ്യൽ അഡ്രസ്, എമിറേറ്റ്സ്, ടൗൺ, സിറ്റി, പിന്നെ കൺട്രി ഓഫ് റെസിഡൻസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് വന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റിംഗ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ അപ്ഡേറ്റ് ആവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ കസ്റ്റമർ സർവീസ് ഏജന്റിനെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. അത് നമ്മൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.